ജാമ്യം ലഭിച്ചതോടെ പി പി ദിവ്യ ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. പി പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫെലിക്സ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. പുറത്തിറങ്ങിയ ശേഷം പി പി ദിവ്യ മാധ്യമങ്ങളോട് സംസാരിക്കുമോ, സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. പാർട്ടിക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ സംസാരിക്കുന്നത്, എന്ത് പറഞ്ഞാലും പ്രശ്നമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പി പി ദിവ്യയുടെ വായിൽ നിന്നും വീഴുമോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ നമ്മൾക്കിപ്പോൾ സംശയമുണ്ട്. കാരണം കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് പറയുമ്പോഴും പി പി ദിവ്യയെ സ്വീകരിക്കാൻ അവിടെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. ആ രീതിയിൽ ബ്രാഞ്ചിലേക്ക് മാത്രമാണ് തരം താഴ്ത്തിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോകുന്നുണ്ട്. പാർട്ടി നിലപാട് എന്താണ് എന്നുള്ള സംശയം പോലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നടത്തിയിട്ടില്ല. നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം യാത്രയ്ക്ക് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിലേക്ക് പി പി ദിവ്യ ആ സമയത്തും അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനു ശേഷവും പിന്നീട് ഒരിക്കലും അത്ര ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. ഏതെങ്കിലും പി പി ദിവ്യ പ്രതികരിക്കും എന്നാണ് പി പി ദിവ്യയുടെ ഒപ്പമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 മിനിറ്റ് നേരത്തെ ഒരു പ്രതികരണം പി പി ദിവ്യയുടെ ഉണ്ടാകും. അതായത് അവർ പ്രതികരിക്കാതെ മടങ്ങില്ല, പ്രതികരിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകുള്ളൂ. വീട്ടിലേക്കാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പോകുന്നത്. മകളെ കാണണം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കണം, അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. അതിനു മുൻപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നേരം പി പി ദിവ്യ ഈ വിഷയങ്ങളോട് പ്രതികരിക്കും. പക്ഷേ ഒരു കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ പി പി ദിവ്യ പുറത്തിറങ്ങുന്നതായിരിക്കും. ദിവ്യ എന്തെങ്കിലും കാര്യം മാധ്യമങ്ങളോട് സംസാരിക്കുമോ ഇല്ലേ എന്നത് ഉൾപ്പെടെയുള്ള കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. അന്ന് പി പി ദിവ്യ പ്രതികരിച്ചത് 2 ദിവസത്തിനകം കൂടുതൽ തെളിവുകളൊക്കെ പുറത്തുവിടുമെന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, പി പി ദിവ്യ ഒളിവിൽ പോവുകയായിരുന്നു. ആദ്യ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അന്നൊരു തിരിച്ചടി ലഭിച്ചതിന് ശേഷമാണ് പി പി ദിവ്യ പിന്നെ പോലീസിന്റെ മുന്നിലേക്ക് പോലും വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്, പുറത്തിറങ്ങുന്നു. ഫെലിക്സ് തുടരാം. തീർച്ചയായിട്ടും ഏതായാലും അല്പസമയത്തിനകം പി പി ദിവ്യ പുറത്തിറങ്ങും. ഈ ജാമ്യ ഉത്തരവുമായി അഭിഭാഷകർ ജയിലിൽ മുമ്പിലെത്തി, എന്നിട്ട് ഈ ജാമ്യ അപേക്ഷ അല്ലെങ്കിൽ ഈ ജാമ്യ ഉത്തരവ് അവർ കൈമാറി. ആ ജാമ്യ ഉത്തരവ് ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം മാത്രമാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ പി പി ദിവ്യ വനിതാ ജയിലിൽ നിന്നും 11 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം പുറത്തിറങ്ങും. പി പി ദിവ്യ മാധ്യമങ്ങളോട് സംസാരിക്കും. 2 മിനിറ്റ് നേരം മാത്രമായിരിക്കും സംസാരിക്കുക. കൂടുതൽ പ്രതികരണത്തിന് മുതിരുന്നില്ല. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ ഇതുവരെയും പി പി ദിവ്യ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. കാരണം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേന്ന് യാത്രയപ്പ് ചടങ്ങിൽ മാത്രമാണ് അവർ ഈ വിവാദമായ പരാമർശങ്ങൾ നടത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണാനോ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ പി പി ദിവ്യ തയ്യാറായിരുന്നില്ല. ഏതായാലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ കുറച്ചു നേരം ഈ വിഷയങ്ങളോടൊക്കെയുള്ളൊരു പ്രതികരണം പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നീണ്ടൊരു പ്രതികരണത്തിന് അവർ മുതിരുന്നില്ല. പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാതെ പി പി ദിവ്യ മടങ്ങില്ല എന്നതാണ്. വളരെ കുറച്ച് സമയം അവർക്ക് പറയാനുള്ളത് അവർ പറയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വിഷയത്തിൽ ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേന്ന് നടത്തിയ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ നടത്തിയ പരാമർശം, അതിൽ നവീൻ ബാബുവിനെതിരെ തെളിവുണ്ടെന്നുള്ള ചില സൂചനകൾ പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ആ തെളിവുകൾ പുറത്തുവരും എന്ന നിലയിലുള്ള പ്രതികരണമാണെന്ന് പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ നവീൻ ബാബു ജീവൻ ഒടുക്കിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പി പി ദിവ്യ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നീട് അവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു, പിന്നീട് ഒളിവിൽ പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ പി പി ദിവ്യ തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിലൊരു പ്രതികരണം പി പി ദിവ്യയുടെ ഏറ്റവും ഒടുവിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പി പി ദിവ്യയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. കൂടുതൽ നേതാക്കളൊന്നും, സി പി എമ്മിൻ്റെ കൂടുതൽ നേതാക്കളൊന്നും പി പി ദിവ്യ സ്വീകരിക്കാനോ ഇപ്പോൾ ജയിലിന് മുമ്പിലില്ല. നേരത്തെ വനിതാ നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള, പി കെ ശ്യാമള ടീച്ചർ മഹിളാ അസോസിയേഷൻ്റെ കണ്ണൂർ മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്, സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഉള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെയുള്ള നേതാക്കൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പി പി ദിവ്യ പുറത്തിറങ്ങുമ്പോൾ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം സി പി എം ഡിവൈഎഫ് നേതാവാണ്, ആ നേതാവും ഒപ്പം എസ് എഫ് ഐയുടെ ഒരു നേതാവും, അപ്പുറത്തേക്ക് കൂടുതൽ നേതാക്കളൊന്നും തന്നെ പി പി ദിവ്യയെ ഇപ്പോൾ ജയിലിന് പുറത്ത് സ്വീകരിക്കാനായി അല്ലെ അവരെ അവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കാണാനായി ഇവിടെ ഇല്ല എന്നതാണ്. കെ വിശ്വൻ പി പി ദിവ്യയുടെ അഭിഭാഷകൻ ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് ജാമ്യം ഉത്തരവുമായി ഇവിടെ എത്തി ജാമ്യം ഉത്തരവ് ജയിലിലെ ജീവനക്കാർക്ക് നൽകുകയും, പക്ഷേ ഈ അഭിഭാഷകരടക്കമുള്ളവരെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ജാമ്യം
ഉത്തരവ് മേടിച്ച് ജീവനക്കാരൻ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം, അതായത് 10 ദിവസം, ഇന്ന് 11-ാമത്തെ ദിവസമാണ്, 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അല്പസമയത്തിനകം പി പി ദിവ്യ ഏതെങ്കിലും ആ പുറത്തേക്ക് ഇറങ്ങി വരും. ഏറ്റവും പ്രധാനം എന്താണ് പി പി ദിവ്യക്ക് പറയാനുള്ളത് എന്ന് തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ പി പി ദിവ്യ ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തിന് തൊട്ടു പിന്നാലെ എ ഡി എം ആത്മഹത്യ ചെയ്യുന്നു. അത് അതിൽ പ്രേരണാകുറ്റം, ആത്മഹത്യ പ്രേരണാകുറ്റമാണ് പി പി ദിവ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിലും കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞത്, ഒന്ന്, സ്ത്രീ എന്ന പരിഗണന കോടതി നൽകുന്നു, ഒപ്പം തന്നെ ഒരു കുടുംബനാഥ എന്ന പരിഗണന നൽകുന്നു. അങ്ങനെ അത്തരം പരിഗണനകൾ നൽകി, അല്ലെങ്കിൽ ഈ വിഷയത്തിന് മെറിറ്റിലേക്കല്ല, മെറിറ്റിലേക്ക് കടക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പരിഗണിച്ചുകൊണ്ടാണ് പി പി ദിവ്യക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു പ്രതികരണം പി പി ദിവ്യ നടത്തിയതിന് പിന്നിൽ അവർക്ക് ചില എന്തെങ്കിലും തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. ഏതായാലും ഈ വിഷയത്തിന് ശേഷം നമുക്കറിയാം ചില സി സി ടി വി ദൃശ്യങ്ങൾ, അതും ഈ പി പി ദിവ്യയുടെ അടുത്ത വൃത്തങ്ങളാണ് അത്തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഈ കത്ത്, അതായത് മുഖ്യമന്ത്രിക്ക് പ്രസാദൻ അയച്ചു എന്ന് പറയുന്നത്, അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ പി പി ദിവ്യ ജയിൽ മോചിതയാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.